ഫസ്റ്റ് ടൈം ആണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഫോട്ടോഷൂട്ടിന് റെഡി ആവുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു പുതിയ ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫോട്ടോഷൂട്ടിന് എപ്പോഴും നമ്മുടെ സ്കിൻ ഒരിക്കലും ഫ്ലേക്കി ആയിട്ടിരിക്കാൻ പറ്റില്ല. എപ്പോഴും നല്ല സോഫ്റ്റ് കുറച്ചും എന്താ പറയുക മോയ്സ്ചറൈസർ ആയിട്ട് ആ ഒരു മോയ്സ്ചർ ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല പ്ലംപ് നല്ലൊരു നമുക്ക് എന്താ പറയുക കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് മോയ്സ്ചറൈസർ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം മോയ്സ്ചർ ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട്. എൻ്റെ മുഖം ഉറങ്ങി ക്ഷീണിച്ച പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് കുറച്ച് അധികം ഉറങ്ങിപ്പോയി ഞാൻ ഇന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദാ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പുരികമാണ്. എപ്പോഴും പുരികം ചെയ്യുമ്പോൾ കുറച്ച് നല്ല കട്ടിയിൽ ചെയ്യണം. കാരണം എന്നാൽ മാത്രമാണ് നന്നായിട്ട് എന്താ പറയുക ഫോട്ടോയില് നന്നായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. എപ്പോഴും കുറച്ച് നല്ല തിക്കായിട്ട് വേണം ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിനോട് ഉപയോഗിക്കുന്നത് അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ഈ ഒരു ബ്രോ പോമേഡാണ്. ഇതിന് പകരം കുറെ പേരുടെ അടുത്ത് ചോദിക്കുന്ന ഏതാ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിന് പകരം യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നില്ല. അപ്പം ഞാൻ എന്താ പുരികം കഴിഞ്ഞു. ഇങ്ങനെയാണ് നോർമലി ഞാൻ എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്യുക. പിന്നെ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ മേക്കപ്പ് ചെയ്യുക. കാരണം ഇപ്പം എല്ലാം ഫോട്ടോയും ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അധികം ഞാൻ ഫേസിൽ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ അടുത്തത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ നോർമൽ ഐയിൽ കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ പോർസ് അതൊക്കെ. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ ഉപയോഗിക്കുന്നത് സീറോ പോർ സെപ്പറേഷൻ ക്രീമാണ് പി എസ് സിയുടെ. അത് കുറച്ചെടുക്കും. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെയാണ് നമുക്ക് നോർമലി പോർസ് ഉണ്ടാവുക ചെറിയ ലൈൻസ് ഒക്കെ വരിക അവിടെ എല്ലാം ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്കിത് ഇടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ശരിക്കും നന്നായിട്ടൊന്ന് സ്മൂത്ത് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത് കോൺടൂർ ചെയ്യാന്നുള്ളതാണ്. മൂക്ക് കോൺടൂർ ചെയ്യാനായിട്ട് കയ്യിലെന്താ ഉള്ളത് അതാണ് ഞാൻ എടുക്കുക കേട്ടോ. ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ലൈറ്റ് കൂടുന്നുണ്ട് വേറെ നല്ല സൂര്യൻ ഇങ്ങനെ പോയി വരുന്നതിൻ്റെ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസീലർ എടുത്തിട്ട് എൻ്റെ ദൈവം ഇവിടെ കുറച്ച് മാർക്സ് ഉണ്ട്. അപ്പം അത് കട്ട് ചെയ്യാം, മൂക്ക് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പം അത് മാറ്റാനായിട്ട് ഞാൻ എന്താ ഈ രണ്ട് ഭാഗത്തും കുറച്ച് കൺസീലർ വളരെ ലൈറ്റ് ആയിട്ട് ഇടാറുണ്ട്. ഓക്കെ, ഇനി ലിപ്സ് ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് കൺസീലർ വെച്ചിട്ട് ലിപ്സിന്റെ ഈ ഒരു ലൈൻ ഒന്ന് ഞാൻ എന്താ പറയണ വരയ്ക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്ററിന് ഇവിടെ ഉപയോഗിക്കുന്നത് മേബിളിന്റെ മാസ്റ്റർ ക്രോൺ ഹൈലൈറ്റർ ആണ്. അത് മൂക്കിന്റെ ഇവിടെ ഇടാറുണ്ട്. ക്യൂപിഡ്സ് ബോ. പിന്നെ കുറച്ച് കണ്ണിന്റെ ഈ ഒരു കോർണറിൽ വളരെ ലൈറ്റ് ആയിട്ട്. പിന്നെ കുറച്ച് ഈ ഐബോളിന്റെ മുകളില് രണ്ട് കണ്ണ് കുഴിഞ്ഞത് ആയതുകൊണ്ട് ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചിന്നില്.
ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ ഒരു ബെന്നിയാന്റെ ബനാന പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് ഇത് പൗഡർ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക കേട്ടോ ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് മിക്കപ്പോഴും ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഇടാറ് അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടു പിന്നെ ഉള്ളത് മസ്കാരയാണ് ഇടാ അത് കുറച്ച് നന്നായിട്ട് ഇടും അപ്പൊ കണ്ടതാ ഇത്രയേ ഉള്ളൂ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പിലേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഉച്ചയാകുമ്പോഴേക്കും ഇത് ശരിക്കും പോകും അതായത് നമ്മൾ ഷൂട്ട് ലൈറ്റും വേപ്പും ഇതൊക്കെ പൊടിയൊക്കെ കൊണ്ട് പോകും അപ്പൊ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ഡെർമാവിന്റെ ഒരു ഹൈഡ്രാ ക്ലീൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഇപ്പോ എന്നോടൊക്കെ ചേച്ചി അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ലേ യൂസ് ചെയ്യാന്നുള്ളത് സോപ്പ് യൂസ് ചെയ്യാറില്ല എന്നുള്ളത് ഇത് സോപ്പ് ഇല്ല അതിനകത്ത് സോപ്പ് ഫ്രീ ആണ് രണ്ടു വർഷം മുമ്പ് എന്റെ ഫേവറേറ്റ് ക്ലീൻസറിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇത് അതിലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് ഫ്രീ ക്ലിൻസർ ആണ് ഇത് പിന്നെ ഇതിനകത്ത് പാരബൻ ഫ്രീ ആണ് എസ്എൽഎസ് ഫ്രീ ആണ് ലൈനോളിൽ ഇല്ല ഫ്രാഗ്രൻസ് ഇല്ല ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ക്ലിൻസർ ആണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് വരെ നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ഇതില് എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അവീന സത്യവ സീഡ് പൗഡർ പിന്നെ വാട്ട് മിൽ കൊളോയിഡൽ സൊല്യൂഷൻ ഉള്ളതൊക്കെയാണെന്ന് പറയുന്നുണ്ട് ബട്ട് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് സോപ്പ് ഫ്രീ ആണെന്നുള്ളതാണ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സോപ്പ് ഫ്രീ ക്ലൻസർ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇൻ ബിറ്റ്വീൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാനിപ്പോ ഇത് യൂസ് ചെയ്യുന്നത് അപ്പം കണ്ടതേ ഭയങ്കര കുറച്ച് തിക്കായിട്ടുള്ള സൊല്യൂഷൻ ആണ് ഇത്തിരി എടുത്താൽ തന്നെ മതിയാകും എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ ഇതാ സിമ്പിൾ ആണ് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് വളരെ ഈസിയാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്യമൊന്നും വരത്തില്ല പക്ഷെ നന്നായിട്ട് ഫേസ് ക്ലീൻ ആക്കും പിന്നെ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വാങ്ങിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ എസ്പെഷ്യലി ഭയങ്കര സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി ബിഹൈൻഡ് സീൻസ് കാണാം അല്ലേ ഫോട്ടോഗ്രാഫർ പേര് പറയൂ ജിനു 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 എവിടെ സ്ഥലം എറണാകുളത്ത് തന്നെ എറണാകുളത്ത് എവിടെ ആ വൈപ്പിൻ എവിടെ വൈപ്പിൻ എളങ്ങുന്നത് എൻ്റെ വീട് ചെറായിയാണ് ജിനുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെന്ന് ഫോളോ ചെയ്യാം നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ കാണാം എൻ്റെ ഫോട്ടോസ് കാണാമല്ലേ ഇനി അതെ ഇതാണ് എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം ഇതിൻ്റെ ഫുൾ പിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് മൂന്നാമത്തെ കോസ്റ്റ്യൂമാണ് ഞാൻ അഞ്ചെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ചിൻ്റെ ഫോട്ടോ എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അറിവില്ല കേട്ടോ ലെറ്റ്സ് ട്രൈ അതെ ഇപ്പോ സമയം 5 മണി അല്ലേ I'm not afraid of the dark.
ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഷൂട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇടയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ഇടാറുണ്ട്, ബട്ട് കൂടുതലും സ്റ്റൈലിങ്ങും പിന്നെ അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇടാം. അപ്പോൾ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഫോളോ ചെയ്യാം. പിന്നെ ജിനുവിൻ്റെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാം, നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ വീട്ടിൽ പോവാം അല്ലേ.